ലൈംഗിക ആക്രമണ കൊട്ടേഷൻ അസാധാരണം. കൂറുമാറ്റത്തിന് പിന്നിൽ ദിലീപ്. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കിയതിനെ ന്യായീകരിച്ച് റവന്യൂ മന്ത്രി. സമകാലിക മലയാളം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റത്തിന് പിന്നിൽ പ്രതി ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിലാണ് പരാമർശം. ലൈംഗിക ആക്രമണത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്ന അസാധാരണമായ കേസാണ് ഇതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളും സാധാരണമല്ല. നിയമത്തെ മറികടക്കുന്നതിനുള്ള സകല ശ്രമങ്ങളും ദിലീപ് നടത്തുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഇടുക്കിയിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കിയതിനെ ന്യായീകരിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുന്നതിൻ്റെ പേരിൽ ആരെയും കുടിയിറക്കില്ല. രവീന്ദ്രൻ പട്ടയങ്ങൾ ലഭിച്ചവരിൽ അർഹരായ എല്ലാവർക്കും പുതിയ പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഇതിന് മതിയായ ജീവനക്കാരെ നിയോഗിക്കണം. പരിശോധനാ ഫലം വൈകാതിരിക്കാൻ ജില്ലാതല ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. പരിശോധന അടിസ്ഥാനമാക്കി സർവൈലൻസ് ശക്തമാക്കും. വിദഗ്ധ ഗൃഹപരിചരണം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. അരുണാചൽ പ്രദേശിൽ നിന്ന് 2 ഇന്ത്യൻ യുവാക്കളെ ചൈനീസ് സൈന്യം തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിലെ അപ്പർ സിയാങ് ജില്ലയിലെ അതിർത്തി ഗ്രാമത്തിലാണ് സംഭവം. 17-കാരനായ മിരം തരോൺ, സുഹൃത്ത് ജോണി യായിങ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അതിനിടെ ചൈനീസ് സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് ജോണി യായിങ് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയതായി താബിർ ഗുവ MP ട്വീറ്റ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് സമകാലിക മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.